ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കും. ഇന്ന് നമ്മൾ ടേസ്റ്റിയായ അവൽ വിളയിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂസ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുമ്പോൾ അതിലേക്ക് റൈസിൻസും കൂടി ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുമ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ മത്തങ്ങ വേവ് ചരച്ച് വെച്ചതും കൂടി ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര പാവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അവലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കുക. ഇപ്പം ഇത് നന്നായിട്ട് വറ്റി നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ കൂടിയിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളോട് മത്തങ്ങ ചേർത്തിട്ടുള്ള അവൽ വിളയിച്ചത് നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയാം. താങ്ക് യു.